കാലോ ന ജാനാതി തവ ജനനം കാലോ ന ജാനാതി തവ സമാപനം ദൃഷ്ടോ മയാ തവ മഹാകാരഃ യോഗേശ്വര കാലകാല യോഗേശ്വര കാലകാല All of you who are with us right now, please chant this after me. Yoga Yoga Yogeshwaraya Bhuta Bhuta Bhuteshwaraya Kala Kala Kaleshwaraya Shiva Shiva Sarveshwaraya Shambho Shambho Mahadevaya Yoga 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 Yogeshwaraya Bhuta Bhuta Bhuteshwaraya Kala Kala Kaleshwaraya Shiva Shiva Sarveshwaraya Shiva Shiva Sarveshwaraya Shambho Shambho Mahadevaya Yoga Yoga Yogeshwaraya Bhuta Bhuta Bhuteshwaraya
കാലകാലേശ്വരായ ശിവ ശിവ സർവേശ്വരായ ശംഭോ ശംഭോ മഹാദേവായ യോഗ യോഗ യോഗേശ്വരായ ഭൂത ഭൂത ഭൂതേശ്വരായ കാല കാല കാലേശ്വരായ ശിവ ശിവ സർവേശ്വരായ ശംഭോ ശംഭോ മഹാദേവായ യോഗ യോഗ യോഗേശ്വരായ ഭൂത ഭൂത ഭൂതേശ്വരായ കാല കാല കാലേശ്വരായ ശിവ ശിവ സർവേശ്വരായ ശംഭോ ശംഭോ മഹാദേവായ sit with an upturned face, slightly upturned face, eyes closed, maintain a mild focus between your eyebrows.
ഒരു വൈറസിന് ഇത്രമാത്രം ബോധത്തിൻ്റെയും ജാഗ്രതയുടെയും ഉറവിടമാകാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ ഒന്ന് വളരെ നേരത്തെ തന്നെ തരുമായിരുന്നു. എന്തിനാണ് ഞാൻ എൻ്റെ സമയം പാഴാക്കുന്നത്? ഒരുപാട് അഭ്യാസങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങളെ ബോധവാന്മാരാക്കാൻ, നിങ്ങളെ ജാഗരൂകരാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ. ഒരു വൈറസിന് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയുമായിരുന്നില്ല. ശരിക്കും ഇത് ചിരിക്കുവാനുള്ള ഒരു കാര്യമല്ല, പക്ഷേ നിങ്ങളുടെ ചിരി നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ വൈറസ് ദൂരെ പോകില്ല. നിങ്ങൾ മരണഗൗരവത്തിലാണെങ്കിൽ നിങ്ങൾ മരിക്കേണ്ടതിന് മുമ്പേ തന്നെ നിങ്ങൾ മരിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള സമയങ്ങളിലാണ് നമ്മൾ ഒരു പ്രതിസന്ധിയിലാണെന്ന് അറിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി മുൻകൂട്ടി കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് പക്ഷേ അത് സംഭവിച്ചിട്ടില്ല, നമ്മുടെ രാജ്യത്ത് അത് എപ്പോൾ വേണമെങ്കിലും വരാം. നിർഭാഗ്യവശാൽ പല രാജ്യങ്ങളിലും അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് നിങ്ങൾ എങ്ങനെയുള്ളൊരു മനുഷ്യനാണ് എന്നത് പ്രധാനപ്പെട്ടതാകുന്നത്. എല്ലാ സമയങ്ങളിലും അത് പ്രധാനപ്പെട്ടതാണ്, പക്ഷേ സാധാരണ സാഹചര്യങ്ങളിൽ എല്ലാത്തരം കപടരും രക്ഷപ്പെടും, അവർക്ക് നടിക്കാൻ സാധിക്കും. It is when crisis hits you that what kind of a human being you are becomes the most valuable thing. പ്രതിസന്ധികൾ നിങ്ങളെ വന്നടിക്കുമ്പോഴാണ് എങ്ങനെയുള്ളൊരു മനുഷ്യനാണ് നിങ്ങൾ എന്നത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാകുന്നത്. അതുകൊണ്ടിപ്പോൾ ഈ വൈറസ്, എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇതിനെപ്പറ്റി വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതെന്താണെന്നുള്ളതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇതാണ്, ഇതൊരു കൊതുക് പരത്തുന്നതോ എലി പരത്തുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ളൊരു ജീവി പരത്തുന്നതല്ല, ഇത് നമ്മളാണ് പരത്തുന്നത്. ഇതിൻ്റെ വാഹകർ നമ്മളാണ്. ശരിക്കും അതാണ് ഇതിൻ്റെ പ്രശ്നം. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു ഗുണവും. കാരണം നമ്മൾ മനുഷ്യരാണ്. ഈ നിമിഷം നമ്മൾ ഈ കാര്യം മനസ്സിലുറപ്പിക്കണം. നമ്മൾ മനുഷ്യരാണോ അതോ നമ്മൾ മറ്റെന്തെങ്കിലും ജീവികളാണോ? നമ്മൾ മനുഷ്യരാണെങ്കിൽ നാം എങ്ങനെയായിരിക്കണമെന്ന് നാം അറിഞ്ഞിരിക്കണം. എങ്ങനെയാവണമെന്ന് നമുക്കറിയാമെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് കൈമാറാതിരിക്കാനുള്ള ലളിതമായ നിയമങ്ങൾ പിന്തുടരുന്നത് എങ്ങനെയാണെന്നത് വളരെ എളുപ്പമാണ്. നിങ്ങൾ മനുഷ്യ ജന്തുക്കളാണെങ്കിൽ നിങ്ങൾ എന്തായാലും പരസ്പരം കുന്നുകൂടും, പിന്നെ അതൊരു സാർവത്രിക പ്രക്രിയയായിട്ട് മാറും. ചിലപ്പോൾ ആ വൈറസിൻ്റെ വാഹകർ നിങ്ങളായിരിക്കാം. നിങ്ങളാണ്, ഞാൻ തമാശ പറയുന്നതല്ല, നിങ്ങളാണ് അതിൻ്റെ വാഹകർ. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ നിങ്ങളിൽ പലരും, നിങ്ങൾ എവിടെയാണെങ്കിലും, നിങ്ങളിൽ പലരും ഇപ്പോൾ ലക്ഷണങ്ങൾ കാണിക്കാത്ത വാഹകരായിരിക്കാം. നമ്മളിൽ പലർക്കും അതൊരു ലക്ഷണവും കാണിക്കില്ല. നമ്മളിൽ ചിലർക്ക് അത് ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ കാണിച്ചേക്കാം. നമ്മളിൽ മറ്റു ചിലർക്ക് രൂക്ഷമായ ലക്ഷണങ്ങളും കണ്ടേക്കാം. നമ്മളിൽ കുറച്ചു പേർ ചിലപ്പോൾ പോകാനും സാധ്യതയുണ്ട്. പക്ഷേ ഭൂരിഭാഗം പേർക്കും അത് യാതൊരു ലക്ഷണവും കാണിക്കില്ല. അത് നമ്മളിലൂടെ വെറുതെ കടന്നു പോവുക മാത്രം ചെയ്യും. പക്ഷെ നമ്മളത് മറ്റാർക്കെങ്കിലും കൊടുത്തേക്കാം. അയാളുടെ ജീവിതം കഷ്ടപ്പെടും. നമ്മളെക്കാൾ മൃദുവായ ശരീരമാണ് അയാൾക്കെങ്കിൽ. അതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് തെളിയിക്കുന്നതിനുള്ള സമയമാണിത് എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ മനുഷ്യനാണോ, ഒരു മനുഷ്യനെന്ന് വിളിക്കപ്പെടാൻ നിങ്ങൾ അർഹനാണോ, അതോ വെറും ഒരു ജന്തു മാത്രമാണോ നിങ്ങൾ, പ്രേരണകളാൽ ജീവിക്കുന്നൊരു ജന്തു, അതോ അവബോധമുള്ളൊരു ജീവൻ? നിങ്ങൾ അങ്ങനെയൊരു ജീവനാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള അറിവ് നിങ്ങൾക്കുണ്ടാകും. എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാമൂഹിക ഇടപെടലുകൾ നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനകത്താണ്. അത് അത്യാവശ്യമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒതുങ്ങിയിരിക്കാം. And this is a great time. By not doing anything, you can feel hugely satisfied that you've done something wonderful for the world. How's that? കൂടാതെ ഇതൊരു വലിയ അവസരമാണ്. ഒന്നും ചെയ്യാതെ തന്നെ ലോകത്തിന് വേണ്ടി മഹത്തായ എന്തോ ഒന്ന് ചെയ്തു എന്നുള്ള വലിയ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കും.
എങ്ങനെയുണ്ടത്? ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ നിങ്ങളോട് കുറേ വർഷങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്ങനെയാണ് ഒന്നും ചെയ്യാതിരിക്കുക എന്നതിനെ പറ്റി. എനിക്കിതിന് ഒരുപാട് സാധനങ്ങളുമായി വരേണ്ടി വന്നു, കുറേ പാഠങ്ങളും രീതികളും ഒക്കെയായി കുറച്ച് മിനിറ്റ് നിങ്ങളെ ഒരു സ്ഥലത്ത് വെറുതെ ഇരുത്താൻ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കതുണ്ട്, അതായത് വെറുതെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ലോകത്തിന് വലിയ സേവനം ചെയ്യാം. രാഷ്ട്രത്തെ സേവിക്കുക, ജനങ്ങളെ സേവിക്കുക, മനുഷ്യ സമൂഹത്തെ സേവിക്കുക, ഒന്നും ചെയ്യാതിരുന്നുകൊണ്ട് ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് വേറെ കിട്ടില്ല. ഇത് പൂർണ്ണമായും നിങ്ങൾ ഉപയോഗിക്കണം. ഇല്ല, ഈ യോഗ സെന്ററിലെ ആളുകൾക്കുള്ളതല്ല, നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലി എന്തെങ്കിലുമുണ്ട്. കാരണം നമുക്ക് ചുറ്റുമുള്ള ഈ 25-27 ഗ്രാമങ്ങളിൽ ഏകദേശം 2.5 ലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ട്. അഥവാ എങ്ങാനും അവ പ്രവേശിച്ചാൽ എങ്ങനെ അതിനെ നേരിടണം എന്നിവർക്കറിയണമെന്നില്ല. ഗ്രാമീണ ഇന്ത്യയിലേക്ക് അതിതുവരെ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്താണ് നമ്മൾ അവിടെ പോയി അഥവാ അവിടെ വന്നാൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിനെപ്പറ്റി അവരെ ബോധവാന്മാരാക്കേണ്ടത്. ദക്ഷിണേന്ത്യയിലെ ഗ്രാമവാസികളിൽ ഒന്നും ഇത് ഉറപ്പായിട്ടും എത്തിയിട്ടില്ല. പക്ഷേ ഈ വരുന്ന 7 ദിവസങ്ങളിൽ ഗ്രാമത്തിലെ ഓരോരുത്തർക്കും ഇതിനെ എങ്ങനെ നേരിടണമെന്ന് അറിയാമെന്ന് നാം ഉറപ്പുവരുത്തണം. ആളുകൾ തമ്മിൽ സാമൂഹികമായ അകലം എങ്ങനെയാണ് പാലിക്കേണ്ടത്, വ്യക്തിപരമായ അകലം എങ്ങനെയാണ് പാലിക്കേണ്ടത് എങ്ങനെയെന്ന്, പ്രത്യേകിച്ചും വളരെ അടുത്ത് താമസിക്കുന്നവർ. അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങി കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്യും. ഓ വൈറസ്, 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 എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? യോഗ സെന്ററിന് ചുറ്റും ഒരു മതിൽ തീർത്ത് നമുക്കിതിനുള്ളിൽ കഴിയാം. അല്ല, അത്തരത്തിൽപ്പെട്ട ആളുകളല്ല നമ്മൾ. ഹലോ, നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരല്ല. ആവശ്യമാണെന്ന് തോന്നിയാൽ നമ്മൾ പുറത്തിറങ്ങി വേണ്ടത് ചെയ്യും. ലോകം മുഴുവനും കാണപ്പെടുന്നത് ഇപ്പോൾ ഇങ്ങനെയാണ്. അതൊരു അവസാന വാക്കല്ല, എന്നാലും ഭൂരിഭാഗവും 60 വയസ്സ് കഴിഞ്ഞവർക്കാണ്, കൂടുതൽ ദുർബലരായവർക്ക്, ഏതെങ്കിലും തരത്തിലുള്ള ഇമ്മ്യൂണോ ബ്ലോക്കേഴ്സ് ഉപയോഗിക്കുന്നവർക്ക്, ആരോഗ്യപരമായ കാരണങ്ങളാൽ ബ്ലഡ് തിന്നേഴ്സ് ഉപയോഗിക്കുന്നവർക്ക്, ഏതെങ്കിലും രീതിയിലുള്ള അവയവ മാറ്റം നടത്തിയവർക്ക്, ഇവരൊക്കെയാണ് വളരെ ദുർബല വിഭാഗക്കാരായ ജനങ്ങൾ. കൂടാതെ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളും. ഈ ജനങ്ങളെല്ലാം വളരെ സംരക്ഷണത്തിലാണ് എന്നുറപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നിങ്ങളിൽ ഇങ്ങനെയൊരു ഉത്തരവാദിത്തം എടുക്കേണ്ടതുണ്ട്. അതായത് അടുത്ത 12 മാസങ്ങളിൽ. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഒരു 12 മാസം കഴിഞ്ഞേ ഈ വൈറസ് കളി നിർത്തി പോവുകയുള്ളൂ എന്നാണ്. ഈ 12 മാസങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളും യോഗാ കേന്ദ്രത്തിൽ ഒരാളും നമുക്ക് ഒപ്പമുള്ള ഈ പ്രായപരിധിക്കകത്തുള്ള ആളുകൾ, അവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകരുത്. ആ ഒരു പ്രതിബദ്ധത നമ്മൾ എടുക്കുകയും അതിനുറപ്പുവരുത്തുകയും ചെയ്യണം. അതുകൊണ്ട് അതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇന്ന് രാത്രി ചർച്ച ചെയ്യും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇവരെ എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്, അതിനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ്, പുനഃക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ പെട്ട ആളുകൾ, ചെറുപ്പക്കാരുടെ കൂട്ടത്തിലാണെന്ന് കള്ളം പറയുന്ന ആളുകളും ഞങ്ങൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് നീങ്ങും. കാരണം ഇതൊരു സ്വയം പ്രഖ്യാപനമാണ്, അറിയുമോ? ഇതൊരു സ്വയം നിർമ്മിത കർഫ്യൂ ആണ്, ജനതാ കർഫ്യൂ. അതുകൊണ്ട് നിങ്ങൾക്ക് 60 വയസ്സാണ്, നിങ്ങൾ പറയുന്നത് 30 ആണെന്ന് ഞങ്ങൾ നിങ്ങൾ പറയുന്നത് കേൾക്കും. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്രമീകരണങ്ങളും പുനഃക്രമീകരണങ്ങളും നടത്തി ഈ ദുർബല വിഭാഗം നല്ല സംരക്ഷണത്തിലാണെന്ന് ഉറപ്പുവരുത്തും. ഇത് വളരെ പ്രധാനമാണ്. ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ ചെറിയ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം, മറ്റു ചിലപ്പോൾ കുറച്ചുകൂടി കൂടിയ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. വളരെ പെട്ടെന്ന് മെഡിക്കൽ ശ്രദ്ധ കിട്ടുമ്പോൾ തന്നെ അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. പെട്ടെന്നുള്ള മെഡിക്കൽ ശ്രദ്ധ എന്ന് ഞാൻ പറയുമ്പോൾ, സാധാരണയായി നിങ്ങളിൽ വൈറസ് പ്രവേശിച്ചാൽ ആദ്യത്തെ 3 മുതൽ 4 ദിവസം വരെ ഒരു ലക്ഷണവും ഉണ്ടാവില്ല. 4-5 ദിവസങ്ങളാകുമ്പോഴേക്കും ചെറിയ പനി അനുഭവപ്പെട്ടേക്കാം. ഈ ചെറിയ പനി ഒരിക്കലും അവഗണിക്കരുത്. 6-7 ദിവസമാകുമ്പോഴേക്കും നിങ്ങൾ ചെറുതായി ചുമയ്ക്കാൻ തുടങ്ങും. 9-10 ദിവസങ്ങൾ ആകുമ്പോഴേക്കും നിങ്ങളുടെ ശ്വാസകോശത്തിൽ ന്യൂമോണിയ ബാധിച്ചേക്കാം. നിങ്ങൾക്ക് ചെറിയ പനി ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ തന്നെ നിങ്ങൾ പരിശോധന നടത്തണം. നിങ്ങളിപ്പോൾ 1-60 ഇടയിലാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ,
വളരെ എളുപ്പത്തിൽ 99% നിങ്ങളിതിനെ മറികടക്കും. 99% ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത് കൊണ്ടും ആഹാരത്തിനും ജീവിത രീതിയിലും ഒക്കെയുള്ളൊരു പ്രത്യേക ശ്രദ്ധ കൊണ്ടും നമ്മുടെ രോഗപ്രതിരോധ ശേഷി മറ്റ് സിറ്റികളിൽ മറ്റ് നഗരങ്ങളിൽ ജീവിക്കുന്നവരെക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൂടെ അനായാസം കടന്നുപോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ വൈറസ് ആരിലേക്ക് വരുമെന്നോ ആരിലേക്ക് വരില്ല എന്നോ എന്നുള്ള തിരഞ്ഞെടുപ്പില്ല. വരുന്ന 12 മുതൽ 18 മാസം കൊണ്ട് ഭൂമിയിലുള്ള എല്ലാവർക്കും ഇത് കിട്ടും. ചോദ്യം ഇതാണ്, നമ്മളിതിനെ വലിയൊരു ദുരന്തമായി മാറാൻ അനുവദിക്കുമോ, അതോ ഒരു ചെറിയ പനി വന്ന പോലെ നമ്മളിതിനെ കടന്നു പോകുമോ? നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളുമായി ഇതിന് ബന്ധമുണ്ട്. അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ദിവസവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ശുപാർശകൾ നമ്മൾ നൽകാൻ പോവുകയാണ്. വൈറസ് ബാധിച്ചാൽ പോലും നമ്മൾക്കിങ്ങനെ കരകയറാം, പക്ഷേ ദുർബലരായ ഒരു വിഭാഗം ജനങ്ങളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അതാണിപ്പോൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിലേക്കായിരിക്കും നമ്മൾ സഞ്ചരിക്കുക. ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് വേണ്ടത് മുൻകരുതലാണ്, ആശങ്കയല്ല. എല്ലാത്തിനും പുറമെ ഇത് കാണിക്കാനുള്ള ആവശ്യമായ രേഖകൾ നമുക്കുണ്ട്. ഒരു വ്യക്തി വളരെ സന്തോഷവാനും ആനന്ദവാനുമാണെങ്കിൽ അവരുടെ പ്രതിരോധ ശേഷി എപ്പോഴും വളരെ നല്ല രീതിയിലായിരിക്കും പ്രവർത്തിക്കുക. എപ്പോഴും എന്തിനെങ്കിലും കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്ന വ്യക്തിയേക്കാൾ എനിക്കെപ്പോഴും ഒരു വിഷാദകരമായ മുഖമണിയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ മുഖം അതിന് സഹകരിക്കുന്നില്ല. അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും അങ്ങനെ ഒരു മുഖം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം സാഹചര്യം വളരെ ഗൗരവമുള്ളതാണെങ്കിൽ നിങ്ങൾ വളരെ ഗൗരവമുള്ളവരായി കാണപ്പെടണം എന്നാണ് നിങ്ങളുടെ വിചാരം. സാഹചര്യം ഗൗരവമുള്ളതാണ്, ഇത് മനസ്സിലാക്കണം. സാഹചര്യം വളരെ ഗൗരവമുള്ളതാണ്, പക്ഷേ നിങ്ങൾ വളരെ ഗൗരവമുള്ള ആളാകേണ്ട ആവശ്യമില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഗൗരവക്കാരനല്ല, അതിനർത്ഥം ഞാൻ നിസാരക്കാരനാകുമെന്നാണോ? അല്ല, ഞാൻ വളരെ സന്തോഷവാനാകാൻ പോവുകയാണ്. ഉത്തരവാദിത്തമുള്ളവൻ, ജാഗരൂകൻ, അങ്ങനെയാണ് നിങ്ങളാകേണ്ടത്. ഹലോ. സന്തോഷവും ബോധവും ഉത്തരവാദിത്വവും ഉള്ളൊരു മനുഷ്യന്, വളരെ ഗൗരവക്കാരനായ ഒരു മനുഷ്യനേക്കാൾ സാഹചര്യങ്ങളെ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയും. പ്രത്യേകിച്ചും നിങ്ങൾ പരിഭ്രാന്തിയിലാണെങ്കിൽ നിങ്ങൾ തളർന്നു പോകും. പരിഭ്രാന്തി എന്നാൽ തന്നെ തളർച്ചയാണ്. നിങ്ങൾ തളർന്നു പോവുകയാണ്, എന്നിട്ടും നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളതിനെ നന്നായി കൈകാര്യം ചെയ്യുമെന്ന്. അങ്ങനെയൊരു കാര്യമേയില്ല. നമ്മുടെ എല്ലാ അവയവങ്ങളും അവയുടെ യഥാസ്ഥാനത്താണെന്നുള്ളത് ഉറപ്പിക്കണം. തലച്ചോറ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അതങ്ങനെ തന്നെയായിരിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഇനി യോഗ സെൻ്ററിൽ നമ്മളൊരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കും നിങ്ങളെ ആരോഗ്യത്തിൽ നിർത്താനായി. എനിക്കറിയാം കുറേ ആളുകൾക്ക് ഇത് കേട്ട് ആശങ്കയുണ്ടാകും, പക്ഷേ മതിയായ പരിശോധനകളോടെ മറ്റ് വോളണ്ടിയേഴ്സിനെയും മെഡിറ്റേറ്റേഴ്സിനെയും നമ്മൾ ക്ഷണിക്കും ഇവിടെ വന്ന് 15 ദിവസമോ 1 മാസമോ താമസിക്കുവാനായി. കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഏറ്റവും സുരക്ഷിത സ്ഥലത്ത് നിന്നുകൊണ്ട് അവർക്ക് തരണം ചെയ്യാം. നമ്മൾ ഉറപ്പുവരുത്തില്ലേ ആർക്കും ഒന്ന് താമസിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഇതാണെന്ന്? അപ്പോൾ ഉടനെ നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് ചിന്തിക്കുന്ന നിങ്ങളിൽ ചിലർ, കുറച്ച് സമയത്തേക്ക് ഞങ്ങൾ നിങ്ങളെ ക്വാറന്റൈനിൽ ഉൾപ്പെടുത്തും. എന്നിരുന്നാലും ഈ വിലക്ക് ഏർപ്പെടുത്തുന്ന സമയവും ഉല്ലാസം നിറഞ്ഞതായിരിക്കും. വിലക്കെന്ന് വെച്ചാൽ ആശുപത്രി കിടക്കയിൽ വിഷമിച്ചിരിക്കണം എന്നർത്ഥമില്ല. വിലക്കെന്ന് വെച്ചാൽ കേവലം നിങ്ങളതിനെ കൊണ്ടു നടന്ന് വേറെ ആർക്കും വിതരണം ചെയ്യുന്നില്ല. അത് ഈ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കൈകാര്യം ചെയ്യാം, അല്ലാതെ മറ്റൊരാൾക്കും പിന്നെ മറ്റൊരാൾക്കും കൊടുക്കാതിരിക്കാം, അത്രയേ ഉള്ളൂ. കൂടാതെ അതിശയകരമായ തരത്തിൽ ഈ രാജ്യത്ത്, എനിക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, അതോടൊപ്പം നമ്മുടെ രാജ്യം പ്രശംസനീയമായ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. തെരുവുകളിൽ ഒരൊറ്റ മനുഷ്യനുമില്ല രാജ്യത്തിലുടനീളം. ശരിക്കും ഇത് അതിശയം തന്നെയാണ്, ഇത്രയും അവബോധവും ഉത്തരവാദിത്വവും ഉണ്ടെന്നുള്ളത്. ഇത്രയും അവബോധവും ഉത്തരവാദിത്വവും ഓരോ രാജ്യത്തുമുണ്ടെങ്കിൽ, അവരുടെ പൗരന്മാർ ഇത്തരത്തിൽ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾക്ക് വൈറസിനെ വകവരുത്താം, വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ അവരത് പാലിച്ചില്ലെങ്കിൽ അത് വെറും തമാശയിൽ ഒതുങ്ങില്ല. അഥവാ ഗ്രാഫിലെ ചരിവ് കുത്തന്നെ ഇങ്ങനെ ഉയർന്നാൽ ഉണ്ടാവാൻ പോകുന്ന ദുരന്തം എങ്ങനെയാണെന്ന് വെച്ചാൽ
ചില ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പറയുന്നതനുസരിച്ച് ഇതിന് നമ്മുടെ ജനസംഖ്യയുടെ 10% തുടച്ചു നീക്കാൻ സാധിക്കും. അതുണ്ടാവണമെന്ന് നാം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വത്തോടെ പെരുമാറണമെന്നത് വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ സുഖമില്ലാത്തവരുമായി സമ്പർക്കത്തിൽ വന്നാൽ അവർ രോഗിയാകണമെന്ന് നിർബന്ധമില്ല. താങ്കൾക്ക് സുഖമാണോ? അവർ രോഗിയായി കാണപ്പെട്ടാൽ അഥവാ അങ്ങനെയൊന്ന് സംഭവിച്ചാൽ നിങ്ങൾ ഉടനെ ക്ലിനിക്കിൽ പോയി സ്വയം പരിശോധിപ്പിക്കണം. ഇത്തരത്തിലുള്ള പ്രോട്ടോക്കോൾ നമ്മൾ നിലനിർത്തണം. നിങ്ങളിത് മനസ്സിലാക്കണം, ഇതൊരു നീണ്ട ബലപ്രയോഗമാണ്. ഇത് 3ഓ 7ഓ 15ഓ ദിവസത്തിൽ തീരില്ല. നമ്മൾ 15ഓളം ദിവസങ്ങൾ ശ്രമിക്കരുത്. അതിൻ്റെ കാലചക്രത്തെ തകർക്കാനാണ്. അങ്ങനെ പടരുന്നത് നിയന്ത്രണത്തിലാക്കാമെങ്കിലും അത് തീരാൻ പോകുന്നില്ല. ഭൂരിഭാഗം ശാസ്ത്രജ്ഞരുടെയും അഭിപ്രായത്തിൽ അതിന് 12 മുതൽ 18 ദിവസം വരെ വേണ്ടിവരുമെന്നാണ്. നമ്മുടെ ശരീരത്തിന് വൈറസിനെതിരെ പ്രതിരോധ ശക്തി ഉണ്ടാവാൻ ആദ്യം മനസ്സിലാക്കുക, വൈറസിന് നിങ്ങളെ കൊല്ലേണ്ട ആവശ്യമില്ല. നിങ്ങളിത് മനസ്സിലാക്കണം. നിങ്ങളാണ് പോയി മരിക്കുന്നത്. കാരണം വൈറസിന് നിങ്ങളൊരു താമസ സൗകര്യമാണ്. അവർ നിങ്ങൾക്ക് വീടാണ്. അവയ്ക്കിവിടെ താമസിക്കാൻ ആഗ്രഹമുണ്ട്. എന്നിട്ട് തീർച്ചയായും അവർക്ക് വേറെ വീടുകളിലേക്കും പോകണമെന്നുണ്ട്. അവയുടെ രാജ്യം വികസിപ്പിക്കണം. പക്ഷേ നിങ്ങൾ മരിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾ മരിച്ചാൽ ഒരു ശരീരം നഷ്ടമായി. അതുകൊണ്ട് അവർക്ക് കൊല്ലണമെന്ന ആഗ്രഹമൊന്നുമില്ല. ഇത് കേവലം നിങ്ങളുടെ ശരീരത്തിൽ പ്രതിരോധിക്കാൻ ആവശ്യമായ ആൻറ്റിബോഡീസ് ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് ചേർത്ത് നിൽക്കാൻ പ്രാപ്തമായ രോഗപ്രതിരോധ ശേഷിയില്ലെങ്കിൽ, നിർഭാഗ്യവശാൽ നിങ്ങൾ മരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ സമയം മരണനിരക്ക് നമ്മളെ ആശങ്കയിലാഴ്ത്തുന്നത്. ഇതൊരു പനിയായിരുന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ലായിരുന്നു. പക്ഷേ ലോകം മുഴുവനുമുള്ള മരണനിരക്ക് 9000 തൊടുമ്പോൾ പലരും ഇത് കണക്ക് കൂട്ടുന്നത് ഇത് 10 ലക്ഷം കവിയുമെന്നാണ്. എന്നാലും മാനവ സമൂഹങ്ങൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറിയാൽ, വ്യക്തിഗത അകലം പാലിച്ചാൽ, സാമൂഹിക അകൽച്ച എന്നൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ മുറിയിലോ വീട്ടിലോ പാർട്ടി ആഘോഷിച്ചാൽ അതല്ല കാര്യം. വ്യക്തിഗത അകലം പാലിച്ചേ മതിയാകൂ. യോഗ കേന്ദ്രത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കുള്ള ജോലി എന്തുതന്നെയും ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ നിലവിലുള്ള ഏതൊരു ശീലങ്ങളും ആയിക്കോട്ടെ, നാം അതിനെ മാറ്റണം. കഴിയുന്നിടത്തോളം ജനങ്ങളിലേക്ക് നമ്മളിതിനെ വ്യാപിപ്പിക്കണം. പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, മനുഷ്യർ തമ്മിൽ അകലം പാലിക്കണം. പ്രത്യേകിച്ച് 60 വയസ്സിന് മേൽ പ്രായമുള്ളവർ, അവരിൽ ഞാനും ഉൾപ്പെടുന്നു. എപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു സൗഭാഗ്യം ലഭിച്ചിട്ടുള്ളത്? അതുകൊണ്ട് മെച്ചപ്പെടുത്താവുന്ന പലതും നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താം, സാധനയെ സുശക്തമാക്കാം, ആത്മീയ പ്രക്രിയകളെ ഉറപ്പിക്കാം. അതോടൊപ്പം യോഗ സെൻ്ററിൽ നേരത്തെ ശ്രദ്ധിക്കാൻ കഴിയാത്ത പലതും ക്രമത്തിലാക്കാം. കാരണം നമ്മൾ എന്തെന്നും വിശ്രമമില്ലാതെ പായുകയാണ്. ആഴ്ചയിലെ 7 ദിവസവും, അതും ഇക്കഴിഞ്ഞ 15-20 വർഷമായി, ഒരൊറ്റ ദിവസം പോലും നിർത്തുകയോ വേറെ എന്തിലേക്കും ശ്രദ്ധ തിരിക്കുകയോ ചെയ്യാതെ. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതായിരുന്ന എന്നാൽ അതിന് സാധിക്കാതിരുന്ന വിഷയങ്ങളെ നോക്കിക്കാണണം. നമ്മൾക്ക് ഈ സമയത്തെ നന്നായി വിനിയോഗിക്കാം. കൂടാതെ ഇതിൽ നിന്നും മെച്ചപ്പെട്ട മനുഷ്യരായി നമുക്ക് പുറത്തു വരാം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, പല പല സരളമായ കാര്യങ്ങൾ ഞങ്ങൾ നിരന്തരം പറയുന്നു. നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നു, പക്ഷെ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു? ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ പ്രേക്ഷകർ, അവർ പലപ്പോഴും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സദ്ഗുരു എൻ്റെ ഹഗ് എവിടെ? ഞാൻ എൻ്റെ പോക്കറ്റിൽ നോക്കും, പക്ഷേ അവിടെ കാണില്ല. ഇത് വൈറസ് കാരണം മാത്രമല്ല, ഇത് വളരെ നല്ലതാണ്. കാരണം അനാവശ്യമായ ശാരീരിക സ്പർശനങ്ങൾ ഒരു ആത്മീയ അന്വേഷകന് ഒരിക്കലും നല്ലതല്ല. കാരണം അത് പ്രത്യേക തരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ വളരെ ചെറിയ കാര്യങ്ങളെ അത് ബുദ്ധിമുട്ടിലാക്കുന്നു. നിങ്ങൾക്ക് എളുപ്പത്തിൽ മറികടക്കാവുന്ന അതിരുകളെ നിങ്ങളുടെ അനുഭവത്തിൽ അതൊരു വലിയ മതിലാക്കി മാറ്റുന്നു. നിസ്സാരമായി മറികടക്കാവുന്ന അതിരുകളെ മറികടക്കാൻ പറ്റാത്ത മതിലുകളാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രോട്ടോക്കോൾ നൽകുന്നതായിരിക്കും. അതോടൊപ്പം ഇവിടെയുള്ളവർക്ക് വേണ്ടിയായി ഞങ്ങൾ തുടങ്ങും. ഇവിടെ അല്ലാതെ ദൂരെയുള്ളവർക്കും എവിടെയുള്ളവരായാലും ശരി, പങ്കെടുക്കാവുന്നതാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പേരുകൾ നൽകി രജിസ്റ്റർ ചെയ്താൽ സാധന ചെയ്യാം. നിങ്ങൾ ഏത് സമയ മേഖലകളിലായാലും കുഴപ്പമില്ല.
ശരിയായ സമയത്തിനനുസരിച്ച് നിങ്ങൾക്കായി നിർദ്ദേശങ്ങളോട് കൂടിയ സാധനക്രിയകൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കണമെന്നതിൽ വ്യക്തതയുണ്ടാകും. അതോടൊപ്പം കഴിയുന്നതും അത്യാവശ്യങ്ങളല്ലാത്തതിനെ ഒഴിവാക്കി സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതിലൂടെ ഈ വൈറസിൻ്റെ കാലചക്രത്തെ നമുക്ക് തകർക്കാം. നിങ്ങളുടെ ശരീരത്തിൽ അതിന് എന്നേക്കും നിൽക്കാൻ സാധിക്കില്ല. അത് നിർവീര്യമായി പോകും. നിങ്ങൾ പകർത്താതിരുന്നാൽ മാത്രം മതി. ഇത്രയും നമ്മൾ ചെയ്തേ മതിയാകൂ. അപ്പോൾ നമുക്ക് കുറച്ച് സമയമുണ്ട്, ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓ, പക്ഷികൾ കാത്തിരിക്കട്ടെ. ഇതൊരു പക്ഷിപ്പനിയൊന്നുമല്ല, ഇത് നമ്മളുടെ മേഖലയാണ് അല്ലേ? നമസ്കാരം സദ്ഗുരു. സോഷ്യൽ മീഡിയയിൽ പല ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ആദ്യത്തെ ചോദ്യം കുനാലിൽ നിന്നുമാണ്. നമസ്കാരം സദ്ഗുരു. ഇതൊരു കേട്ടുകേൾവിയില്ലാത്ത അവസ്ഥയാണ്. എന്ന് മാത്രമല്ല, ഈ സമയം എല്ലാവരും വഴിമുട്ടി നിൽക്കുകയാണ്. രാജ്യത്ത് മാത്രമല്ല, ലോകം മുഴുവനും. ലോകാവസാനം അടുത്തെത്തിയെന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? ഇത് സംഭവിച്ചു. രണ്ട് പുരോഹിതന്മാർ ഒരു ബോർഡും പിടിച്ച് നിൽക്കുകയായിരുന്നു. അവസാനം അടുത്തിരിക്കുന്നു. അപ്പോൾ ഒരു കാർ ഓടിച്ച് വന്നയാൾ അത് കണ്ടു. തൻ്റെ തല പുറത്തിട്ടുകൊണ്ട്, ഹേയ് മതഭ്രാന്തന്മാരെ, അതോടൊപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, അതോടൊപ്പമുള്ള വേറെ പലതും അയാൾ പറഞ്ഞു. വൈകാതെ തന്നെ അവർ കേട്ടത് സഡൻ ബ്രേക്കും കൂട്ടിയിടിയുടെ ശബ്ദവുമാണ്. അപ്പോൾ പുരോഹിതന്മാരിൽ ഒരാൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നത് പാലം തകർന്നു എന്നെഴുതിയാൽ മതിയായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഉത്തരവാദിത്വത്തോടെ പെരുമാറൂ, ഇതെല്ലാം കടന്നു പോകും. പക്ഷേ നിങ്ങൾ പറയുന്നത് അന്ത്യമെടുത്തു എന്നാണോ? ഇല്ലില്ല, അന്ത്യമൊന്നും എടുത്തിട്ടില്ല. ലോകജനസംഖ്യ നാമാവശേഷമൊന്നും ആവില്ല. എന്നാൽ ഇത് ശാന്തമാവുമ്പോഴേക്കും ഒരു തലമുറയെന്ന നിലയിൽ ഒന്നെങ്കിൽ നമുക്ക് തൃപ്തിയുണ്ടാകും. ഈ പ്രതിസന്ധിയെ ഞങ്ങൾ സന്തോഷത്തോടെ നേരിട്ടു. അല്ലെങ്കിൽ നമുക്ക് അപമാനത്താൽ തല കുനിക്കാം. കാരണം നമ്മൾ കർത്തവ്യം നിഷ്ഠമല്ലാത്ത പലതും ചെയ്തതുകൊണ്ട് വിലപ്പെട്ട ജീവിതങ്ങളെ കുരുതി കൊടുക്കേണ്ടി വന്നു. ഇതെന്തായാലും തീർച്ചയാണ്. ഒന്നുകിൽ നിങ്ങൾ 12 മാസത്തിൽ അപമാനത്താൽ തല കുനിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നിശ്ചയദാർഢ്യത്തോടെയും ഉദ്ദേശത്തോടെയും നടക്കും. ഒരു തലമുറ എന്ന നിലയിൽ മനുഷ്യരാശിക്ക് കുറവ് ദുരിതങ്ങൾ നൽകിക്കൊണ്ട് തുഴഞ്ഞു നീങ്ങി. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ലഭ്യമായിരിക്കും. ഇത് അല്ലെങ്കിൽ അത്, എൻ്റെ ആഗ്രഹവും അനുഗ്രഹവും ഇതാണ്. നമ്മുടെ ശിരസ് 12 മാസത്തിൽ ഉയർത്തിപ്പിടിക്കണം. ഇപ്പോൾ ഇതിനായി നമുക്കൊരുമിച്ച് പ്രയത്നിക്കാം. രണ്ട് മിനിറ്റ് കൂടി. അടുത്ത ചോദ്യം സുപ്രജയിൽ നിന്നുമാണ്. നമസ്കാരം സദ്ഗുരു. എൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണ്. 68 വയസ്സായി അദ്ദേഹത്തിന്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് തൻ്റെ ദൗത്യം നിറവേറ്റിയേ മതിയാവൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു മകളെന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ ഭയമുണ്ട്. ഈ ഭയത്തെ എങ്ങനെയാണ് ഞാൻ മറികടക്കേണ്ടത്? ഈ സമയം ഒരു ഡോക്ടർ ആവുക എന്നത് ഒരു മകളാവുന്നതിനേക്കാൾ പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ ഒരു ഡോക്ടറുടെ ദൗത്യം മകളുടെ ആശങ്കയേക്കാൾ ഉയർന്നു നിൽക്കട്ടെ. നിങ്ങളുടെ വ്യാകുലതകളെ ഞാൻ അംഗീകരിക്കുകയും വിലകൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും അവരവർക്കുള്ള ക്ഷമതയ്ക്കനുസരിച്ച് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതിലൂടെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും രോഗത്തിനടിമപ്പെടും എന്നല്ല അർത്ഥമാക്കുന്നത്. ആവശ്യമായ കരുതലുകൾ തീർച്ചയായും എടുക്കണം. വിദഗ്ധരുടെ കരുതൽ മാത്രം പോരാ, രോഗികളും വരുന്ന മറ്റുള്ളവരും എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു. വെറും ഭയം കാരണം മാത്രം എനിക്ക് രോഗബാധ ഉണ്ടായേക്കാം എന്ന് വെച്ച് ഡോക്ടറിനെ പിടിക്കുന്നത് അത്ര നല്ല കാര്യമല്ല. എല്ലാവരും ബോധപൂർവം പെരുമാറണമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മെ പരിചരിക്കുന്നവർ. നമ്മൾ അവരുടെ ജീവിതങ്ങളെ തകർക്കാൻ പാടില്ല. ഇത് നമ്മൾ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. നിങ്ങൾ രോഗം പരത്തിക്കൊണ്ട് ഉത്തരവാദിത്തമില്ലാതെ നമ്മെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ രോഗബാധയ്ക്ക് വിധേയരാക്കരുത്. മാത്രമല്ല,
ഇപ്പോൾ നമുക്ക് എത്ര ഡോക്ടർമാരുണ്ടെങ്കിലും അത് തികയില്ല. നിയന്ത്രണത്തിന് അവരല്പം പുറത്തു പോയാൽ, അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഡോക്ടർമാരെ രക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദയവായി നിങ്ങൾ ആരായാലും എവിടെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടതാണെന്ന് ഉറപ്പുവരുത്തുകയും കഴിവിൻ്റെ പരമാവധി സഹായങ്ങൾ നൽകുന്നതിനായി ശ്രദ്ധിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ സമയത്ത് ഡോക്ടറായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഞാൻ നാളെ നിങ്ങളോടൊപ്പം 6 മണിക്ക് ചേരുന്നതാണ്. ചോദ്യോത്തരങ്ങൾ മാത്രമല്ല, താല്പര്യമുള്ളവർക്ക് ഏതു തരത്തിലുള്ള സാധനയാണ് ക്രമീകരിക്കേണ്ടത് എന്ന് ഞങ്ങൾ നോക്കട്ടെ. നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതിനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ടോ? ശരി, അടുത്ത ഏതാനും മണിക്കൂറുകളിൽ അവ ക്രമീകരിക്കുന്നതാണ്. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്കായി നിർദ്ദേശങ്ങളോട് കൂടിയ സാധന ഞങ്ങൾ നൽകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വീട്ടിലകപ്പെട്ടെന്ന് തോന്നിയാൽ എങ്ങനെയുണ്ടത്? എല്ലാവരും പറയുന്നു വീട് സുന്ദരമായ വീട്. 2 ആഴ്ച വീട്ടിലിരിക്കാൻ ഇപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ അതൊരു വലിയ പ്രശ്നമാണെന്ന് നിങ്ങൾ പറയുന്നു. അതൊരു ഭയാനകമായ സ്ഥലമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെത്ര ഭയാനകമായ സ്ഥലമാണെങ്കിൽ അതിനെ വളരെ മനോഹരമാക്കുവാൻ സമയമായിരിക്കുന്നു. ഇതിനായി നിങ്ങൾക്ക് 15 ദിവസമുണ്ട്. ഭൂതഭൂതഭൂതേശ്വരായ കാലകാലകാലേശ്വരായ ശിവ ശിവ സർവേശ്വരായ ശംഭോ ശംഭോ മഹാദേവ. ശംഭോ ശംഭോ.